നമസ്തേ. ഒരു കഥ പറയാം. സോക്രട്ടീസുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഒരു ദിവസം രാവിലെ അയാളിങ്ങനെ വീടിൻ്റെ ഉമ്മറത്ത് വെറുതെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അയാളൊരു മടിയനാണ്, ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ലെന്നറിയാലോ. അയാളുടെ വെറുതെ ഇരിപ്പ് കണ്ടിട്ട് ഭാര്യ സന്താപ്പയ്ക്ക് സഹിക്കുന്നില്ല. അവർക്ക് അടുക്കളയിൽ നല്ല പിടിപ്പത് പണിയുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോഴും ഇയാളിങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് നല്ല ദേഷ്യം വന്നു, തന്നെ ഒന്ന് സഹായിക്കുന്ന പോലുമില്ല. അവര് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ആയിട്ടാണ് വരിക. അതിൻ്റെ കൂടെ നല്ല രീതിയിൽ ദേഷ്യത്തിൽ വർത്തമാനം പറയുന്നുണ്ട്. സോക്രട്ടീസിൻ്റെ തലവഴി ആ ശകാര വാക്കുകളോടൊപ്പം അവരാ വെള്ളവും കോരി ഒഴിക്കുന്നുണ്ട്. കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അയാൾ അവിടെ ഇരിപ്പുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇടി വെട്ടിയപ്പോഴേ അറിയായിരുന്നു മഴ പെയ്യുമെന്ന്. സത്യത്തിൽ വെറുതെ ഇരിക്കുന്നത് ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ടാണ് പലപ്പോഴും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കെട്ടിടങ്ങളൊക്കെ വെച്ചിങ്ങനെ നിറയ്ക്കുന്നത്, വെറുതെ കിടക്കുന്ന മലകളൊക്കെ നമ്മളിങ്ങനെ ഇടിച്ചു നിരത്തുന്നത്, വെറുതെ കിടക്കുന്ന വയലുകളൊക്കെ നമ്മൾ മണ്ണിട്ട് നികത്തുന്നത്. ശരിക്കും ഒരുമിച്ച് കളിക്കാനും ഒരുമിച്ച് നടക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ വല്ലാതെ ഇടം കുറഞ്ഞു വരുന്ന ഒരു കാലമാണിത്. ആദരവോടെ.